I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, price reserve. I am not responsible for your profit or loss. Please consult your financial advisor before invest. ഹേ ഗൈസ്, നമ്മൾ വീണ്ടും മാർക്കറ്റ് അനാലിസിസും ടോപ്പ് ക്രിപ്റ്റ് ന്യൂസുകളൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. മാർക്കറ്റ് വീണ്ടും ഒരു അതിങ്ങനെ താഴേക്ക് വന്നിരുന്നു ഇന്നലെ, അതിനുശേഷം വീണ്ടും ചെറിയൊരു പമ്പ് കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൊമെൻറ്റം തന്നെയാണുള്ളത്. അതായത് ആളുകളെ വീണ്ടും കൂടുതൽ പൈസ മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ആഡ് ചെയ്യട്ടെ എന്നുള്ളത്. സോ അത് കാണിക്കുന്നത് ഫോമോ ആണ്. അതായത് അയ്യോ ഇനി പമ്പായി പോകുമോ, എനിക്ക് ഈ ഡിപ്പ് കിട്ടാതെ പോകുമോ എന്നുള്ള ഫോമോ ആണ് മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത്. സോ ആളുകളിങ്ങനെ എന്താണ് ഓൾ കോയിൻസിലേക്ക് നല്ല രീതിക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ലിക്വിഡിറ്റിയും അവർക്കുള്ള എക്സിറ്റ് ലിക്വിഡിറ്റി ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എന്തും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്ന് മനസ്സിലാക്കുക. സോ കൂടുതൽ വിവരങ്ങളൊക്കെയാണ് നമ്മൾ അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഓക്കെ, സോ യു ഗൈസ് ആർ വാച്ചിങ് മല്ലക്രിപ്റ്റോളജിസ്റ്റ് ആൻഡ് വെൽക്കം ടു എനി വീഡിയോ. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വൈസ്, കറക്റ്റ് സൈഡ് വൈസ് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പോലും 159 ബില്യൺ അല്ലെങ്കിൽ 959 ബില്യൺ എന്ന് പറഞ്ഞൊരു ടാർഗറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 1 ട്രില്യൺ എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. സോ അത് ഏതൊരു നിമിഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റ് BTC ഡൊമിനൻസിൽ നിന്നും വളരെയധികം മാറി, ETH ഡൊമിനൻസിൽ നിന്നും വളരെയധികം മാറി, ബാക്കിയുള്ള ഓൾ കോയിൻ മാർക്കറ്റിൽ നല്ല രീതിക്ക് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഡിപ്പിൻ്റെ സമയത്ത് BTCയിലായിരുന്നു കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഡൊമിനൻസ് എന്ന് പറയുന്നത് 47% വരെയൊക്കെ പോയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ആളുകൾ ഓൾ കോയിൻസ് നല്ല രീതിക്ക് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സമയത്തായിരിക്കും എക്സിറ്റ് ലിക്വിഡിറ്റി ശരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓൾ കോയിൻസിൻ്റെയൊക്കെ ഡംപ് നമ്മൾ ഇനിയും കാണാനായിട്ട് പോകുന്നേയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത്. സോ കീപ് വെയ്റ്റിംഗ് ഫോർ ദാറ്റ്. ആൻഡ് എന്തായാലും ഇനിയൊരു മാർക്കറ്റ് അല്ലെങ്കിൽ BTC ഡംപിന് മുമ്പ് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും മാർക്കറ്റൊക്കെ പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നോക്കി നോക്കാം. സോ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 21,368 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. കറക്റ്റ് സൈഡ് വൈസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തീരിയും 1,230 വരെ പോകുന്നു, താഴേക്ക് വരുന്നു, 1,200 അടിക്കുന്നു. ആ ഒരു സൈഡ് വൈസിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തീരിയം ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ 3-4 സ്ഥാനങ്ങളിൽ സ്റ്റേബിൾ കോയിൻ തന്നെയാണ്. 5-ാം സ്ഥാനത്ത് BNB ആണുള്ളത്, $238 ആണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കർഡാനോ ഉണ്ട്, സൊലാനോ ഉണ്ട്, ദാൻ പോൾകാഡോട്ട് ഉണ്ട്, ഇവരെല്ലാം മാർക്കറ്റിലുണ്ട്. ദാൻ ഷിബായിനും ഉണ്ട് 7% പമ്പായിട്ട്. ഷിബായിനും ഇപ്പോൾ ഈ ഒരാഴ്ച നല്ല രീതിക്ക് പമ്പായിട്ടുണ്ടായിരുന്നു. റീസൺ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഒരു എക്സിറ്റ് ലിക്വിഡിറ്റി ആയിട്ടാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. മാർക്കറ്റ് പമ്പായിട്ടുണ്ട് ഷിബായിനുവിൻ്റെ കേസിൽ. സോ യാ, ഷിബായിനു എന്തായാലും നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. 55% ഈ ഒരു സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ പലർക്കും തരാനായിട്ട് പറ്റാത്തൊരു സാധനമായിരുന്നു അത്. പിന്നെ അവലാഞ്ച് $21 ആയിട്ടുണ്ട്. നമുക്കൊരു $14 വരെയൊക്കെ പോയൊരു സാധനമായിരുന്നു, അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ $21 വരെ അവലാഞ്ച് പമ്പായി വന്നിട്ടുള്ളത്. സോ വിച്ച് ഇസ് ഗുഡ്, ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു മൂവ് തന്നെയായിരുന്നു അവലാഞ്ചിലും നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയാം. ദെൻ FTXൻ്റെ ടോക്കൺ 27 ഡോളേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്, 23 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ അതും നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെയായിരുന്നു. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി എന്തായാലും നമുക്ക് നേരെ ചാർട്ട് അനാലിസിസ് നോക്കി നോക്കാം. ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ BTCയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 21,327 ആണ് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും കണ്ടോ, ഈ ഒരു റീജിയനിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വരുന്നൊരു അവസരം, ഒരു മൂവ്മെൻറ്റാണ് നമ്മളിപ്പോൾ കണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ നിന്ന് തന്നെ വളരെ കറക്റ്റായിട്ട് റിജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇനി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെയായിരിക്കും വരാനായിട്ട് പോകുന്നതെന്നുള്ളത്. ഇന്ന് രാത്രി എന്തായാലും ലൈവ് നമ്മൾ വരുന്നതാണ്, 10 മണിക്ക്. ഇന്നലെ വരാനായിട്ട് സാധിച്ചില്ല, പക്ഷേ എന്തായാലും നമ്മൾ ഇന്ന് വരാനായിട്ട് ശ്രമിക്കുന്നതാണ്. സോ അതുപോലെ തന്നെയാണ് ഈ തീരത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണ്. BTCയുടെ ചാർട്ട് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ള നല്ല ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, സോ അതിനനുസരിച്ച് തന്നെയാണ് ചാർട്ടിൽ ഇപ്പോൾ ഈ തീരവും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചാണ് മൂവ്മെൻ്റ് ഒക്കെ ഉള്ളത്. സോ അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് ഇരിക്കുന്നത്. ദെൻ മാർക്കറ്റിൻ്റെ ഒരു ഫിയർ ഗ്രേഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ പോലും മാർക്കറ്റ് ഒരു എക്സ്ട്രീം ഫിയറിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അപ്പോൾ മാർക്കറ്റ് പമ്പ് ആവുന്നുണ്ട്, ഓൾ കോയിൻസ് പമ്പ് ആവുന്നുണ്ട്. പക്ഷേ BTCയുടെ ആ ഒരു സൈഡ് വൈസ് മൊമെൻറ്റ് മാർക്കറ്റിൽ ആ ഒരു എക്സ്ട്രീം ഫിയറിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. അതൊരു ഫിയറിലേക്ക് മാറുന്നില്ല, കാരണം ആളുകൾ ഇനി അത് ഫിയറിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫിയറിലേക്ക് എത്തുകയും അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു സെൽ ഓഫ് കാണാനായിട്ട് സാധിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ലെറ്റ് സി അതങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യുഗ ലാബ്സ് അല്ലെങ്കിൽ നമുക്കറിയാം ബോർഡ് ഏപ്പിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറേ പേരും യുഗ ലാബ്സ് നാസീസ് ആണ്, ജർമ്മൻ ആ ഒരു നാസി ഇതില്ലേ അവരുടെ സപ്പോർട്ടേഴ്സ് ആണ്, അവരതാണ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അതിനെതിരെ അവർ കേസ് കൊടുക്കാൻ പോവുകയാണ്, അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത്. സോ നമുക്കത് നോക്കി നോക്കാം എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ബോർഡ് ഏപ്പിൻ്റെ വിലയെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഫ്ലോർ പ്രൈസിൻ്റെ ഡിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ആണ്. ഇപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് വന്നിരുന്നു, നമ്മളിപ്പോൾ സെൽഷ്യസിനെ ഗോൾഡ് സാച്ച്മാൻ വാങ്ങാനായിട്ട് പോവുകയാണ് എന്നുള്ള ഒരു ന്യൂസ് വന്നിരുന്നു. സോ എല്ലാവരും വളരെയധികം ഹാപ്പിയായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ മൊത്തത്തിലുള്ള ഒരു ഇത് വാങ്ങി എന്ന് പറഞ്ഞ് കൺഫർമേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം, റൂമേഴ്സിൽ വിശ്വസിക്കരുത്. എപ്പോഴും ഗോൾഡ് മാൻ സാച്ചസ് എപ്പോഴും അങ്ങനത്തെ റൂമേഴ്സ് ഇറക്കാറുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ അങ്ങനത്തെ റൂമേഴ്സ് അവരുടെ പേരിൽ വരാറുണ്ട്, അതിൽ പലതും നടക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. സോ ഇങ്ങനൊരു റൂമർ അവരവരുടെ പൈസ റിസ്ക് ചെയ്യാനായിട്ട് തയ്യാറാവില്ല എന്നുള്ളതാണ് മൊത്തം മാർക്കറ്റിൻ്റെയും സംസാരം. സോ വി ഹാവ് ടു എക്സ്പെക്ട് സം ശരിക്കും ബിയർ മാർക്കറ്റ് വൈബ്സ് നമ്മൾ ശരിക്കും കാണേണ്ടതായിട്ടുണ്ട്. സോ അതാണ് നമുക്ക് ആ ഒരു കേസിൽ പറയാനുള്ളത്. സോ നമ്മൾ നേരെ കൺക്ലൂഷനായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ശരിക്കും താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡ് വൈസ് മൊമെൻറ്റിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ മാർക്കറ്റിൽ ഇനിയും ചിലപ്പോൾ ഒരു പമ്പുകൾ, അത് എക്സിറ്റ് പമ്പുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പമ്പുകളോ കാണാനായിട്ട് സാധിച്ചേക്കാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന റീജിയൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് 28K ആയിരുന്നു ആണോ, ഈ ഒരു റീജിയനാണ് ഞാൻ പമ്പാവുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് 28K ആണ്. ഈ ഒരു റീജിയൻ ഈ ഒരു റീജിയനാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യെസ് അപ്പോൾ ഈ ഒരു റീജിയനിലേക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ അതോടുകൂടി ഒരു ബുൾ മാർക്കറ്റ് വൈബ് വരും, അപ്പോൾ വീണ്ടും കുറേ ഫണ്ട് വരും, ദെൻ കളിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഞാനിപ്പോഴും ആ പ്ലാനിൽ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്തൊക്കെ. ഈയൊരു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ റീജിയനാണ്. സോ അതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. മാർക്കറ്റ് എങ്ങനെ നല്ലൊരു മൂവ്മെൻ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.